Everywhere I go, I see his face. I just really miss him. Yeah, I miss him too. Did you miss me? No Way Home in the trailer, wait, Martu. Let There Be Carnage എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ടീസർ ട്രെയിലറല്ല ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിട്ടിരുന്നത് വേ ബെറ്റർ എന്ന് തന്നെ പറയാം ആദ്യത്തെ ട്രെയിലർ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ട്രെയിലർ അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളി സാധനം എന്ന് തന്നെ പറയാം ഹാപ്പീസ് ആർ യു ഇസ് ഇറ്റ് മീ യാ ഓഫ് കോഴ്സ് ഇറ്റ്സ് മീ സ്റ്റോപ്പ് കാരണം കൂടുതലും ഇതിനകത്ത് കാർണേജിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത വെനത്തിനെയല്ല പിന്നെ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്പൈഡർമാനുമായിട്ടുള്ള ചെറിയ കണക്ഷനും പിന്നെ എം സി യുവും സോണിയുമായിട്ടുള്ള ഒരു മിക്സപ്പ് ഉണ്ടെന്ന് നമ്മൾ ഏകദേശം വിശ്വസിച്ചിരിക്കുകയാണ് കാരണം വെനത്തിനെ ഫുൾ ഇൻ എം സി യുവിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യവും കൂടെ നമുക്കറിയാം കോമിക്സിൽ മിക്സപ്പാണ് ബട്ട് നമ്മൾ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഏതായാലും നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇസ്ട്രക്സും ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് റോൾ ദി ഇൻട്രോ ഹേ ഗൈസ് എൻ്റെ പേര് ആൽബിൻ എ കെ എ ടോക്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലെറ്റ് ദെയർ ബി കാർണേജിൻ്റെ കുറച്ച് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെയാണ് സോ നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മുടെ ലെറ്റ് ദെയർ ബി കാർണേജ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ടീസർ വെച്ച് നോക്കുവാണെങ്കിൽ വെനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ടീസർ എന്ന് തന്നെ പറയാം കാരണം വെനം ടു കാണാനുള്ള ഒരു ഈഗർനെസ് കൂടി വരുന്ന ഒരു ട്രെയിലർ തന്നെയായിരുന്നു കൂട്ടി വെക്കുന്ന ഒരു ട്രെയിലർ തന്നെയായിരുന്നു ലെറ്റ് ദെയർ ബി കാർണേജ് സെക്കൻഡ് ട്രെയിലർ അപ്പം ഏതായാലും ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് കിട്ടിയ കുറച്ച് ബ്രേക്ക് ഡൗൺസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം തന്നെയാണ് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഡുഗാട്ടിയിൽ വേനം ഇങ്ങനെ പോകുന്ന ഒരു കുറച്ചൊരു ഷോർട്ട് ഒരു ഗ്ലിംസ് ഷോട്ടാണ് ആദ്യം കാണിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഹാൻഡിൽ പിടിക്കുന്ന ആ ഒരു സമയത്ത് വേനമായിരുന്നു പിന്നെ തുടർന്ന് വേനമല്ല പിന്നെ നമുക്കറിയാം കോമിക്സിലെ കാർണേജിൻ്റെ ഒറിജിൻ വെച്ച അല്ല നമ്മുടെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ കാർണേജിൻ്റെ ഒറിജിൻ കാണിക്കുന്നത് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് ഏതായാലും അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് എഡി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെനം ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോഡി ഫസ്റ്റ് സിനിമയിൽ ബാഡ് ഗൈസിനെ ഈറ്റ് ചെയ്യാന്നുള്ള ഒരു ഫസ്റ്റ് ഒരു ഇത് റൂൾ കൊടുത്താണ് ബട്ട് ഇവൻച്വലി ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നമ്മൾ മനുഷ്യർ ഇനി തിന്നാൻ പാടില്ല എന്ന് പറയുന്ന ഒരു റൂൾസ് തന്നെ വെച്ചിട്ടുണ്ട് അതായത് വെനത്തിനെ ഇപ്പം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ വെനം നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടെന്ന് തന്നെ പറയാം കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എഡിക്കായിട്ട് പണി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കല്ല ഈവൻച്വലി ഫുൾ ഔട്ട് ത്രീ സിനിമ തന്നെ നമ്മുടെ എഡിയും വെനവും തമ്മിലുള്ളൊരു ഫൈറ്റാണ് കാർണേജും വെനവത്തിനേക്കാളും കൂടുതൽ കാരണം കുറേ റൂൾസ് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ എഡി വെനത്തിന് അതായത് വെനം തൻ്റെ ഉള്ളിലുണ്ടെന്ന് ബാക്കിയുള്ള ആൾക്കാർ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏരിയ 51 പോയിട്ട് ഇപ്പോൾ തന്നെ ഉൾപ്പെടെ ചെക്ക് ചെയ്യുക കാരണം വെനം നമുക്കറിയാം ഒരു ഏലിയനാണ് ഏരിയ 51 നമുക്കറിയാം ഒരു ഏലിയൻ റിസർച്ച് ഏജൻസി തന്നെയാണ് Live in my body, you live by my rules. ആദ്യം ആ ഒരു ഡുഗാട്ടി സീൻ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഒരു റെഡ് ഡുഗാട്ടി ആയിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാർണേജ് ഈസ് റെഡ് ഓ ഷിറ്റ് ഇറ്റ് ഈസ് എ റെഡ് വെനം എന്ന് പറയുന്ന പോലെ അല്ലേ അപ്പം അതിൽ നിന്ന് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു രീതിയിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് കഴിഞ്ഞ് കാണിക്കുന്ന വെനം സാധാരണ നമ്മളെ ഒരു എന്നെ ഒരു പിടിച്ചുപറിക്കാരനും എന്തോത്തിനും ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് രക്ഷിക്കുന്ന ഒരു സീനാണ് അതിൽ നിന്ന് അത് ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരെ തിന്നുന്നുണ്ടെന്നും കൂട്ടിക്കോ വെനം അതായത് സ്നീക്കി ആയിട്ട് വല്ലതും തിന്നുന്നതിനാണ് ചാൻസ് ഉണ്ട് കാരണം വെനത്തിനറിയാം വെനം ഒരു പ്രെഡേറ്ററാണ് പുള്ളിക്കാരനെ മനുഷ്യനെ തിന്നേ പറ്റുള്ളൂ ഏതായാലും കുറച്ചൊക്കെ ഇടയ്ക്ക് പുള്ളി തിന്നുന്നുണ്ടല്ലോ പുള്ളിക്കാരനെ ലെവലിനനുസരിച്ച് പുള്ളിക്കാരനെ കിട്ടുന്നില്ല ഏതായാലും നമ്മുടെ എഡി ഇപ്പോൾ ഏറെക്കുറെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് ഫ്രസ്ട്രേഷൻ നമ്മുടെ വെനത്തിനുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അതിൻ്റെ പേര് രണ്ട് മൂന്ന് ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു തവണ മൂക്കിലിട്ട് ഇടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ തന്നെ ശരിയാക്കാം എന്നല്ല എനിക്കത് വീണ്ടും പിടിക്കാൻ പറ്റുള്ളൂ അതുപോലത്തെ കുറച്ച് ഹ്യൂമർ നിറഞ്ഞ അല്ലെങ്കിൽ അങ്ങനത്തെ കോമഡി സീൻസ് ആയിരുന്നു ആദ്യത്തെ കുറച്ച് ഒരു 30 seconds എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ ആ ഒരു ഫ്രസ്ട്രേഷനുള്ളിൽ നിന്ന് പുള്ളിക്കാരൻ എന്തോ ടയറൊക്കെ കടിച്ച് കയറുന്നുണ്ടായിരുന്നു നമ്മൾ നോക്കുന്നതാണ് എല്ലാത്തിലുള്ള എഴുത്ത് അതിൽ സ്നൂക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല സ്നൂക്കി എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഒരു ഈ ബോട്ടിനൊക്കെ അവിടെ കിട്ടിയിരുന്ന വല്ല സ്നൂക്കി ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഇതായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റെവൻക്രോഫ് ആണ് അതെ നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ നമ്മളൊക്കെ അറിയാം റെവൻക്രോഫ്റ്റിന് നമ്മൾ സ്പൈഡർമാനുമായിട്ടുള്ള കോമിക്സിൽ നല്ല ബന്ധം തന്നെയുണ്ട് ഈവൻ ദോ ഇപ്പോൾ ഈ സിനിമയിൽ ആ ഒരു റെവൻക്രോഫ്റ്റിൽ നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സത്യം പറഞ്ഞാൽ എന്നെ പറയുന്നത് ഒരു
സൂപ്പർ വില്ലൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്മെൻ വെച്ച് പറയുന്ന മ്യൂട്ടൻസ് അങ്ങനെ എന്തെങ്കിലും പറയാം, ഇച്ചിരി ഹ്യൂമൻസിനേക്കാൾ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ളവരെയൊക്കെ തടവറയാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം റവൻഡ്രോഫ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം ഷെറീഖിന്റെ കാര്യം. ഷെറീഖ് ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കാർണേജ് അല്ലെങ്കിൽ എ കെ എ ക്ലീറ്റസ് കാസിഡിയുടെ കാമുകി തന്നെയാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു പവർ നമുക്കറിയാം, പുള്ളിക്കാരി സ്ക്രീം ചെയ്യുക അല്ലെങ്കിൽ കരയുമ്പോഴുണ്ടാകുന്ന ഒരു വായിൽ നിന്ന് വരുന്ന ഒരു സോണോ വൈബ്രേഷൻ, ആ ഒരു സാധനം എന്തിനെ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. തുടർന്ന് ആ ഒരു അതിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ എന്തോ ചെവിയിൽ വെക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ അതിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു പവറിൽ സൂപ്പർ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് നമ്മുടെ സ്വന്തം ഷെറീഖിനെ അവർ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതേ പ്ലേസ് തന്നെയാണ് അമേസിംഗ് സ്പൈഡർമാനിലെ ഏറ്റവും അവസാനം സിനിസ്റ്റർ സിക്സിന് ന്യൂ സിനിസ്റ്റർ സിക്സിനെ ഫോം ചെയ്യാൻ അവരൊരു ചെറിയ പോസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് കാണിച്ചതെന്നും എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത് വേറെ ആയിരിക്കാം എനിക്ക് തോന്നുന്നൊരു കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊമിക്സിൽ വെച്ച് ഇതിന് നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. കാരണം ഒറിജിൻ ഇച്ചിരി വേറെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വെനത്തിൻ്റെ അല്ലെങ്കിൽ എഡ്ഡിയുടെ കയ്യിൽ നമ്മുടെ ക്ലീറ്റേഴ്സ് കാസിഡി കടിക്കുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ്റെ ദേഹത്തോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം വെനത്തിൻ്റെ സിംബയോട്ടിക്ക്. അപ്പം അതിൽ നിന്ന് നമ്മുടെ ക്ലീറ്റേഴ്സ് കാസിഡിനെ കൊല്ലാൻ അല്ലെങ്കിൽ ഓരോ രീതിയിലുമാണ് ഓരോ ആൾക്കാരെയും കൊല്ലുന്നത്. അതിൽ നിന്ന് നമ്മുടെ ക്ലീറ്റേഴ്സ് കാസിഡിനെ കൊല്ലുന്നത് നമ്മുടെ ഒരു വിഷം ഇഞ്ചെക്ട് ചെയ്തതാണ്. എന്നാൽ ആ ഒരു വിഷം ഇഞ്ചെക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരന് ആ ഒരു എഡിയിൽ നിന്ന് കിട്ടിയ വെനം സിംബയോട്ടിയുമായിട്ട് ഇച്ചിരി ഒന്ന് മിക്സപ്പ് ആയിട്ട് ഉണ്ടായ ഒരു ഓപ്സറിങ് ആയിട്ടാണ് നമ്മുടെ കാർണേജിനെ കാണിക്കുന്നത്. ടു ബി ഫ്രാങ്ക് ഔട്ട് പറയണമെങ്കിൽ വെനത്തിൻ്റെ മകൻ തന്നെയാണ് കാർണേജ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിംഗ് ആണ് നമ്മുടെ സ്വന്തം കാർണേജ് എന്ന് ഫ്രാങ്ക് ആയിട്ട് പറയാം. അതുകൂടാതെ തന്നെ കോമിക്സിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു രംഗത്ത് കാർണേജിനെ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം സ്പൈഡർമാനും വെനമും കൂടെ കൂടി ചേർന്നാണ് കാർണേജിനെ തോപ്പിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് ഇവഞ്ചൊരു ഈ സിനിമയ്ക്ക് അത് സ്പൈഡർമാൻ വരത്തില്ലെന്ന് തന്നെയാണ് തോന്നുന്നത് ഈ ട്രെയിലറിലൊക്കെ കണ്ടിട്ട്. ബട്ട് എങ്ങനെ പറയുന്നത്, വരത്തില്ലായിരിക്കും. കോമിക്സിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് തന്നെയായിരിക്കും എപ്പോഴും ഓരോ കുറേ ട്വിസ്റ്റൊക്കെ ആയിട്ടായിരിക്കും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം. ഏതായാലും ആ ഒരു ട്രെയിലർ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ക്ലീറ്റസിന് ശരിക്കും നമ്മുടെ വെനവും എഡിയുമായിട്ടുള്ള ബന്ധം വെനത്തിനെ എഡിയിനേക്കാളും കൂടുതലറിയാം. കാരണം എന്തുകൊണ്ടാണ് ആ ഒരു എഡി വെനത്തുമായിട്ട് ഇച്ചിരി ഒബ്സസ്ഡ് ആയിരിക്കുന്നതിനുള്ള ഒരു ക്ലിയർ ഡെഫിനേഷൻ ക്ലീറ്റസിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ക്ലീറ്റസിന്റെ ആ ഒരു ഫൈനൽ അല്ലെങ്കിൽ ആ ഒരു സീരിയൽ കില്ലിംഗ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എഡിയോടുള്ള ഒരു ബോണ്ട് ഉണ്ട് നമ്മുടെ ക്ലീറ്റസിന്. ആ ഒരു ആ ട്രെയിലർ അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ടു ബി സീംഡ് യു ആർ മൈ ഫാമിലി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്ന വെനം ഫസ്റ്റ് സിനിമയ്ക്ക് മുമ്പും ക്ലീറ്റസും എഡിയും തമ്മിലുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഒരു ബോർഡ് വെച്ച് തന്നെയായിരിക്കണം നമ്മുടെ സ്വന്തം ക്ലീറ്റേഴ്സ് എഡിനെ തന്നെ സെലക്ട് ചെയ്തേക്കുന്ന പുള്ളിയുടെ ഒരു ജേണൽ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സീരിയൽ കില്ലറിന്റെ മൈൻഡ്സ് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ. പിന്നീട് നമ്മളെ കാണിക്കുന്നുണ്ട് ക്ലീറ്റസ് ഓരോ സ്റ്റോറിയും നമ്മുടെ എഡിയോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈവൻ തോ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഡെഡ് ബോഡീസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു സീൻ ആ ഒരു നറേഷനിലൂടെ അവർ കാണിക്കുന്നുണ്ട്. സോ എഡിക്ക് കുറേ കാര്യങ്ങളൊക്കെ ക്ലീറ്റസ് സ്വന്തം ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് വെനം നമ്മുടെ എഡിയുടെ ദേഹത്ത് ഉണ്ടെന്ന് അറിഞ്ഞുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് നമ്മുടെ ക്ലീറ്റസ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയാം. ബട്ട് എനിക്ക് തോന്നില്ല ആ ഒരു കടിച്ച സമയത്ത് ആ ഒരു ഇൻറ്റൻസ് കൊണ്ടാണ് കടിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എടുത്തു കാണുന്ന ഈ ട്രെയിലറിൽ അവൻ്റെ ഡ്രോയിങ് ആണ്. അതായത് നമ്മുടെ ആ ഒരു ക്ലീറ്റസ് കാസിഡി ഡ്രോ ചെയ്ത ആർട്ടിക്കിളാക്കാൻ കൊടുത്ത എഡിഡയിൽ ആ ടേബിളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഡെയിലി ബ്യൂഗിൾ എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് കോർപ്പറേഷൻ കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ആർട്ടിക്കിളിൽ നമ്മുടെ കാസിഡി കൊടുത്തുവിട്ട ഒരു ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ് ഒരു എന്നാ പറയുന്നത് ഒരു മരത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു. നടുക്കൊരു ഹേർട്ട് ഉണ്ട്. ഹേർട്ട് മിക്കവാറും ലവ് ആണെങ്കിൽ ലവ് മിക്കവാറും ഷെറീഖിനെ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം ഇറ്റ്സ് ഹിസ് ഗേൾ ഫ്രണ്ട്. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് കുറച്ച് ചർച്ചിന്റെ ഡ്രോയിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ചർച്ചിന്റെ ഡ്രോയിങ്സ് ഒക്കെ എനിക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന സ്പൈഡർമാൻ ടോബി മെഗ്വയറുടെ സ്പൈഡർമാനിൽ ആ ഒരു ബ്ലാക്ക് സ്പൈഡർമാൻ അല്ലെങ്കിൽ ആ ഒരു ഓഫ് സ്പ്രിംഗ് സിംബയോട്ടിനെ കളയാൻ ടോബി മെഗ്വയർ ഉപയോഗിച്ച അതേ ഒരു സീൻ ഓർമ്മയില്ല. ആ ഒരു സീനാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ആണെങ്കിലോ സോണാർ റേസ് അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ ഇൻപുട്ടേക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സിംബയിൽ ഒരു ആ ഒരു രീതിയിലാണെങ്കിലോ ആ ചർച്ച ഉദ്ദേശിച്ചത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ജസ്റ്റ് എനിക്ക് ആദ്യം കത്തിയതാണ് അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ. ആ ഒരു മരത്തിൻ്റെ അടിയിൽ ആ ഒരു പോയമായിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതൊരു പോയമാണ്. ലോർഡ് ബയറോൺ തയ്യാറാക്കിയ ഒരു പോയമാണ്. ടു ബി സ്ട്രൈവ് വാസ് ഗിവൺ ബിറ്റ്വീൻ സഫറിങ് ഈ ഒരു പോയമാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചർച്ച് ഡ്രോയിങ്സ് ഒക്കെ എക്സെട്ര ആയിട്ട് ആ ഒരു ആർട്ടിക്കിളിൽ കാണാൻ കഴിയുന്നു. In this world. ഇവർ
ഇവിടെയാണ് നമ്മുടെ സ്പൈഡർമാനുമായിട്ട് ഇച്ചിരിയെങ്കിലും ഒരു പോയിന്റ് കണക്ഷൻ എങ്കിലും ഉണ്ടാകുന്നത്. കാരണം ഡെയിലി വ്യൂകളിൽ നമുക്കറിയാം നമ്മുടെ സ്വന്തം ടോബി മാഗ്വയറുടെ ആ ഒരു ന്യൂസ് കോർപ്പറേഷൻ അവൻ ജോലി ചെയ്യുന്ന സെയിം ആർട്ടിക്കിൾ എഴുതുന്ന ആ ഒരു കമ്പനിക്ക് വേണ്ടി തന്നെയാണ് ഡെയിലി വ്യൂകളിൽ. ഏതായാലും അത് സ്പൈഡർമാൻ കാലഘട്ടത്തിലല്ല നടന്നെങ്കിൽ നമുക്കറിയാം ഇവൻച്വലി നല്ല രീതിയിൽ തന്നെ കോർപ്പറേഷനൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ അവർ ഉറപ്പായിട്ടും തന്നെ മാറ്റാനാണ് ചാൻസ് കൂടാറ്. ബട്ട് ആ ഒരു ടോബി മാഗ്വയർ സിനിമയിലുള്ള സെയിം പാറ്റേൺ ലോഗോ സെയിം എക്സാക്ട്ലി ലൈക്ക് കോപ്പി തന്നെയാണ് ഇതിൻ്റെ അത് കണ്ടുവിട്ടത്. സോ ആ ഒരു സ്പൈഡർ വേഴ്സ് ടോം ഹോളൻഡിന്റെ സ്പൈഡർ വേഴ്സുമായിട്ട് എങ്ങനെ മിക്സപ്പ് ആക്കുന്നത് തന്നെയായിരിക്കും മൾട്ടിവേഴ്സ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. ഇവൻതോ അതൊക്കെ ഉണ്ട്. He's a criminal, that's who he is. ഒന്നും പറയാൻ പറ്റിയല്ല. നമ്മുടെ സിൽവിയുടെ ഒരു മഹാകാരണം കൊണ്ട് തന്നെ മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതിന്റെ ഏറ്റവും കോമഡി ഉള്ള ഭാഗം എന്ന് ചോദിച്ചാൽ കെവിൻ ഫീഗി മാർവൽ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു MCU-നെ വെനം MCU-യിൽ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഓൾ ഔട്ട് MCU-യിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ കാരണങ്ങളാണ്. സോണിയാണ് ഇപ്പം ഒരു 80% വെനത്തിന്റെ ഓണർ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് വെനം കണ്ടു കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ നോവേ ഹോമിന്റെ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാമെന്ന്. പുള്ളിക്കാരൻ അറിയാലോ പൊതുവേ ഒന്നും പറയുന്നില്ലാത്തൊരു പുള്ളിക്കാരനാണ് കെവിൻ ഫീഗി. അതായത് പുള്ളിക്കാരൻ്റെ വായന വല്ല വീണ് പോയിട്ടുണ്ട്, ഫുള്ള് പൊളിഞ്ഞു. അതേപോലെ തന്നെയാണ് സോണിയുടെ പ്രസിഡന്റും പറഞ്ഞത്, നമുക്ക് നോവേ ഹോം കണ്ടിട്ട് നമുക്ക് പറയാം എങ്ങനെ വെനത്തിനെ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ. അത് ജോക്കായിട്ടാണ് പറഞ്ഞത്, പറയാൻ പറ്റില്ല. നമ്മളെല്ലാം ഈസ്റ്റർ എഗ്ഗും കണ്ടുപിടിക്കണ്ടേ. What are you watching, gentlemen? Nothing. It's nothing. ഓക്കെ, നമുക്ക് മൂവിങ് ബാക്ക് ടു ദി ട്രെയിലർ. പിന്നെ നമ്മളെ കാണിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് നമ്മുടെ സ്വന്തം ഇവൻതോ എനിക്ക് തോന്നുന്നില്ല ഷ്രൈക്ക് ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ക്ലീറ്റസ് കാസിഡി ഉള്ളതെന്ന് തോന്നില്ല. അതുപോലത്തെ ഒരു സൂപ്പർ വില്ലൻസിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സെല്ലിലായിരിക്കും നമ്മുടെ കാസിഡി ഉള്ളത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ സ്വന്തം വൾച്ചറിനെ ഓർക്കുന്നില്ല. നമ്മുടെ ഹോം കമ്മിങ് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലെ വില്ലനെ കൊണ്ടിടുന്ന ആ ഒരു വൈറ്റ് ജമ്പിങ് സ്യൂട്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം ക്ലീറ്റസ് കാസിഡിയും ഇടുന്നത്. സോ മിക്കവാറും വൾച്ചറും ഇവരും എല്ലാം കൂടെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പ്ലാൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞു തന്നതിൽ നിന്ന് മാറിപ്പോയി. ട്രെയിലറിൽ അത് പറയുന്നുണ്ട്, വാട്ട്സ് ഈസ് യുവേഴ്സ് ഈസ് മൈൻ ആൻഡ് വാട്ട്സ് മൈൻ ഈസ് യുവേഴ്സ്. അതായത് നമ്മുടെ എഡിയോട് ക്ലീറ്റേഴ്സ് പറയുന്ന ഒരു കാര്യം അതാണ്. അതേ തുടർന്നാണ് ഒറ്റക്കടി ആ യെസ്. അവിടെ നിന്ന് നമ്മുടെ കാർണേജ് ഒറിജിൻ ചെയ്യുന്നു. കോമിക്സിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് കാർണേജ് ഒറിജിൻ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വന്തം ഈ ക്ലീറ്റേഴ്സിനെ കൊല്ലം കൊണ്ടുവന്നുണ്ട്. ആ കൊല്ലം കൊണ്ടുവന്ന് ഇഞ്ചെക്ട് ചെയ്ത് വിഷം ഇഞ്ചെക്ട് ചെയ്താണ്. ആ ഒരു വിഷം ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ആ വെനത്തിനെ കടിച്ച് ആ ഒരു സിംബയോട്ടും കൂടെ പുള്ളിക്കാരനെ ജീനിൽ മിക്സ് ആയി ഡി എൻ എ ക്ലാഷ് ആയി കഴിഞ്ഞ് പുള്ളിക്കാരനെ ആ ഒരു വിഷത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം കാർണേജ് പ്രൊട്ടക്റ്റീവാണ്. ഈവൻ ദോ ഫുള്ളി കാർണേജ് ആയെന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് പോകുന്ന കുറച്ച് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് വീണ്ടും സ്പൈഡർമാനെ കുറിച്ച് ലിങ്കേജ് ഒക്കെ കാണിക്കുന്നത്. ഏതായാലും പറയാൻ പറ്റില്ല ഇനി സാൻ ഫ്രാൻസിസ്കോയിലാണെങ്കിലും ഇതിന് ബാക്കിയുള്ള ഇവൻസ് നടക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്ന വെനം അല്ല കാർണേജിന്റെ ഒരു ഫുൾ ഔട്ട് ഒരു സ്ട്രക്ചറാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് കോമിക്സിലിന്റെ അത്രയും ബ്രൈറ്റ് റെഡ് അല്ലെങ്കിലും ഒരുമാതിരി ബ്രൈറ്റ് റെഡ് തന്നെയാണെന്ന് തന്നെ പറയാം. സോ ഇച്ചിരയും കൂടെ, അതായത് എഡിയും വെനം പോലത്തെ ഒരു ക്യാരക്ടർ അല്ല നമ്മുടെ കാർണേജിനെന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. അതായത് നമ്മുടെ കോപ്സ് കുറച്ച് പേര് നമ്മുടെ കാർണേജിനെ ഷൂട്ട് ചെയ്യുന്നതിനെ കുറച്ച് രംഗങ്ങളുണ്ടല്ലോ. അതായത് ഇവൻച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെനം നമ്മുടെ എഡിയുടെ ഉള്ളിലുള്ളപ്പോഴും അവർ രണ്ട് സോളാണ്, അവർക്ക് രണ്ട് മൈൻഡ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ അത് ബട്ട് അങ്ങനെയല്ല, ക്ലീറ്റസും കാർണേജും ആയിട്ട് കംപ്ലീറ്റ്ലി ബോണ്ട് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു അവൻ്റെ ആ ഒരു വെടിവെക്കുമ്പോൾ അകത്തൂടെ ഉണ്ടാകുന്ന ഒരു ഹോളുണ്ടല്ലോ, ആ ഒരു ഹോള് അല്ലെങ്കിൽ നമുക്ക് ക്ലിയർലി അത് കാണാം, ഒരു ഹോളുണ്ടായിട്ട് അതിലേക്കൂടെ അങ്ങ് പോവുകയാണ്. ബട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ക്ലീറ്റസ് ക്യാസിറ്റി ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാൻ സമ്മതിക്കല്ലോ. സോ കംപ്ലീറ്റ് ബോണ്ട് ആയിട്ടുണ്ടായിരിക്കും. അതായത് വെനം എഡി ഒരു ബോണ്ടിങ്ങിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ബോണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ സ്വന്തം കാർണേജും ക്ലീറ്റസും തമ്മിൽ. What's mine is yours, and what's yours is mine. അതുകൂടാതെ തന്നെ കാർണേജ് വെനത്തിന്റെ പേരിൽ ഒരു അല്ല വെനത്തിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു പവർ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ മാനിഫെസ്റ്റ് ഓഫ് വെപ്പൺസ് ആണ്. നമ്മുടെ കാർണേജിനെ പെട്ടെന്ന് തന്നെ ഈ സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെപ്പൺസ് മാനിഫെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ തോ അത് വെറും ഒരു ഡിഫൻസിന് വേണ്ടി മാത്രമല്ല അറ്റാക്ക് ചെയ്യാനും കൂടെ നിന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു ട്രെയിലറാണ് ഇത്. അപ്പം അതിൽ നിന്ന് വെനം എസ്കേപ്പ് ആയിട്ട് കാർണേജിന്റെ അടുത്തോട്ട് വരുന്ന ഒരു സീൻസും കാണിക്കുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്ന നമ്മുടെ ഷ്രൈക്കിനെ നമ്മളെ കാർണേജ് റെസ്ക്യൂ ചെയ്യുന്ന ഒരു സീനാണ്. ആ ഒരു എക്സ്പ്ലോഷനും നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവൻതോ അതൊരു റാവൻക്രോഫ്റ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ, അവിടെ ആയിരുന്നല്ലോ. അതൊരു എക്സ്പ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ഷ്രൈക്കിനെ റെസ്ക്യൂ ചെയ്യുന്ന കുറച്ച് സീൻസും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർണേജ് വേഴ്സസ് വെനം ഒരു ഓൾ ഔട്ട്
എന്നാ പറയുന്നത് ഫസ്റ്റ് സീൻ ഒരു സീൻ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ പറയുന്നുണ്ട് ഓ മൈ ഗോഡ് ഇറ്റ്സ് ഷീറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ഫൈറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഒരു രംഗം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തം എഡി പറയുന്നുണ്ട് ഒരു കാര്യം, ഇപ്പം എന്നെ അതിന് അകത്തോട്ട് പോയത്, ഇപ്പം തന്നെ പുറത്തോട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു കം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ ഒരു ഡീൽ ഓഫർ ചെയ്യുകയാണ്, നിനക്ക് ആരെ വേണമെങ്കിലും തിന്നാനുള്ള ഒരു പ്രോമിസും ഞാൻ തരുമെന്ന് പറഞ്ഞ് പ്രോമിസ് തന്നു കഴിഞ്ഞാണ് ഓ യാ എന്ന് പറഞ്ഞ് നമ്മുടെ വെനം പോകുന്നത്. അതായത് ആ ഒരു കോൺഫിഡൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല വെനത്തിന് കാരണം ഇതിന് പേടിയായിട്ടല്ല അവൻ പുറത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ അവൻ ആ ഒരു മനുഷ്യനെ തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഓ യാ എന്ന് പറഞ്ഞു, അതായത് ഫുൾ ഔട്ട് കോൺഫിഡൻസിലാണ് വെനം എന്ന് തന്നെ തോന്നുന്നു. ബട്ട് കാർണേജിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും സ്പീഡ് മാനിഫിച്ച് മാനിഫെസ്റ്റോ ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കാർണേജിന് ഇച്ചിരം കൂടെ വെനത്തിൻ്റെ മേലൊരു ആധിപത്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പറയാൻ പറ്റിയാല ഈവൻ ജോലി സിനിമ തീരുന്നവരെ വരെ കാർണേജ് ആയിരിക്കും ഭരിക്കുന്ന സിനിമ. ബട്ട് സിനിമ തീർന്നു കഴിഞ്ഞാൽ വെനം തന്നെയായിരിക്കും. ഒബ്വിയസ്ലി നായകൻ ജയിക്കണമല്ലോ, അങ്ങനെയല്ലേ സിനിമയല്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഷ്രേക്കിൻ്റെ ആ ഒരു വോയിസ് കാർണേജിൻ്റെയും വെനത്തിൻ്റെയും ഒരു വീക്ക്നെസ് ആണ്. സോ അതും കൂടെ വെനത്തിന് എതിരെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈവൻ ഇവൻച്വലി നമ്മുടെ കാർണേജിനെ ഉദ്രയിക്കുമ്പോൾ ഷ്രേക്ക് ചുമ്മാ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കാര്യം വെനത്തിന് ഏതായാലും ഒരു ലോ അല്ലെങ്കിൽ ഡിസ്കറേജ് നൽകുന്നത് തന്നെയാന്ന് പറയാം. ബട്ട് നല്ലൊരു കോൺഫിഡൻസിൽ തന്നെയാണ് വെനം എന്ന് തന്നെയാണ് എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നുന്നത്. സിനിമയല്ല ട്രെയിലർ. പിന്നെ നമുക്ക് കൂടുതലൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റ് ടു ബി സീംഡായ ഫാമിലി എന്നൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാവും എന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് കാർണേജും നമ്മുടെ വെനമായിട്ടുള്ള ഒരു മൾട്ടി ഫൈറ്റ് അവിടെ നടക്കും. ഏറ്റവും അവസാനത്തെ ഒരു 10 മിനിറ്റ് അത് തന്നെയായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അതിൽ നിന്ന് വെനം എങ്ങനെയായിരിക്കും നമ്മുടെ കാർണേജിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ കാർണേജിനല്ല കാർണേജിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ കാർണേജ് ഉൾപ്പെടെ നമ്മുടെ കാസിഡി ഉൾപ്പെടെ കൊല്ലുവോ, ഇനി അങ്ങനെയാണോ അതോ രണ്ടും വെവ്വേറെ ആക്കുമോ, അങ്ങനത്തെ ഒരു ഡൗട്ട് എനിക്കുണ്ട്. എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അവസാനത്തെ ഫൈറ്റ് സീൻ ഒന്ന് സ്ലോ ആയിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ നമുക്കറിയാം എഡിയും കാർണേജും രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ട്, എഡിയും കാർണേജും അല്ല എഡിയും വെനോ സ്പ്ലിറ്റ് ആയിട്ട് വെനം നമ്മുടെ ഇവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്വന്തം കാർണേജിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബോഡി ഇല്ലാതെ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ആ ഒരു പാരാസൈറ്റ് സർവൈവ് ചെയ്യുന്നത്. ബട്ട് അതിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് രംഗങ്ങളിൽ എഡി എസ്കേപ്പ് ആവുന്നു, ഒന്ന് സ്ലോ മോഷനാക്കി നോക്കിയാൽ കാണാം. അങ്ങനെ ഒരു സീനും എനിക്ക് ഉറപ്പുണ്ട്, അങ്ങനെ വല്ലതും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മാർവലിൻ്റെ എല്ലാ ഒരു സിനിമയുടെയും ഔട്ട് അല്ലെങ്കിൽ ട്രെയിലറിലും ആ സിനിമയിലും ഒക്കെ ഏറ്റവും അവസാനം അവർ കാണിക്കുന്ന ആ ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, ആ നമ്പർ പ്ലേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇത് കാണാതിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ഹിഡൻ ഡീറ്റെയിൽസ് അവർ തന്നെ തരുന്നതാണ് നമുക്ക്. അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്ന ഈ ഒരു ഡീറ്റെയിൽസ് തരുന്ന ഈ നമ്പർ പ്ലേറ്റിലൂടെയാണ്. ബട്ട് എനിക്ക് കണ്ടിട്ട് ഇതിനകത്ത് രണ്ട് തവണയോ ഒരു നമ്പർ പ്ലേറ്റ് കാണാൻ തുടങ്ങിയുള്ളൂ, ഒന്ന് ആ ബൈക്കിനും പിന്നെ ആ കാറിനും. ബൈക്കിന് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, കാറിന് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവസാനത്തെ 65 മാത്രമാണ്. കാരണം 65 മാത്രമാണ്, 65 അവസാനത്തെ ആ അക്കം 65 എന്ന് കണ്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ 1965 നമ്മുടെ കാങ് ദ കോൺക്വറിന്റെ ഫസ്റ്റ് ഡെബ്യൂ മാർവലിൽ കാണിക്കുന്നത്. സോ കാങ് ദ കോൺക്വറിന്റെ ഒരു വേ ഓപ്പണിംഗ് സീൻ പോലെയാണോ വെനം, അല്ലെങ്കിൽ വെനം മൾട്ടിവേഴ്സ് ആയി സ്പൈഡർ വേഴ്സ് വരുമോ, എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് കാണാതിരിക്കുന്നു എനിക്കൊരു ഡൗട്ടുണ്ട്. സോ കാങ്ങിന്റെ ഡെബ്യൂ ഏതായാലും 1965 ആ കാറിന്റെ നമ്പർ പ്ലേറ്റിന്റെ അവസാനം 65 എന്നാണ് ഞാൻ കണ്ടത്. സി എ എന്ന് കൂടി അതിൻ്റെ അത് എഴുതിയിരുന്നു. കാങ് സി എ എൻ ജി എന്ന് വായിച്ചാലും കാങ് ആണ്. ബട്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പോകുന്നില്ല, എനിക്കത് ഒരു ഡൗട്ടേ ഉള്ളൂ. ഞാൻ ചുമ്മാ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പൊ ഏതായാലും സിനിമ കണ്ടിട്ട് ഫുൾ ഔട്ടോട് ഒരു ബാഡ് ആസ് വില്ലൻ തന്നെയാണ് കാർണേജ്. വെനത്തിന്റെ മേൽ നല്ല രീതിയിൽ തന്നെ ആധിപത്യം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കണം, താഴെ പോയി പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് ധൈര്യത്തോടെ കമന്റ് ചെയ്തോളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്ത് തരുവാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ചേട്ടാ പോയി ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ വാട്സ്ആപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടാറ ഗൈസ്.